വല്യച്ചാം, അവൾ ഇന്നലെ പോന്ന് കാണില്ല. ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ ഇന്നലെ പുറപ്പെട്ടു എന്നല്ല പറഞ്ഞത്, ഇന്നലെയോ ഇന്നോ പുറപ്പെടുമെന്നാ പറഞ്ഞേ. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? ആദി വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. കസ്തൂരി ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? പുറപ്പെട്ടെങ്കിൽ ഇവിടെ എത്തണ്ടേ? അത് തന്നെ എന്റെ ചോദ്യം. പോന്ന് കാണില്ല വല്യച്ച എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്താ എന്താ നിനക്ക് വേണ്ടത്? നീ എന്തിനാ അവളോട് ചൂടാവുന്നത്? അവൾ എന്താ പറയുന്നൊന്നും കേക്ക്. എന്താ അതി ഓപ്പോള് വിളിച്ചിരുന്നു, പെട്ടെന്നൊന്ന് അങ്ങോട്ട് പോണം, നമുക്ക് പോവാം. ഇപ്പൊ എനിക്ക് എങ്ങോട്ട് പോവാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചതായിരിക്കില്ലേ? ഇപ്പൊ റാണിയെ അവിടെ കൊണ്ടുപോയി വിടുന്നതാണ് ഉചിതം. അതെ, തിരക്കുണ്ടെങ്കിൽ എന്നെ ഒന്ന് അവിടെ കൊണ്ട് വിട്ടാ മതി. എങ്കിൽ നീ വേഗം റെഡിയാവും. ആ, ഞാൻ പെട്ടെന്ന് റെഡിയാവാം. അതി, കസ്തൂരി ഇന്നലെ പുറപ്പെട്ട് ഒന്നൊന്ന് വിളിച്ചു നോക്ക്. ആ ശരി, ഞാൻ വിളിക്കാൻ വല്ലേ. വരൂ. അയ്യോ, എന്റെ കർത്താവേ, മൂന്ന് പെൺകൊച്ചുങ്ങൾ വിചാരിച്ച ഒരു മുറി ഇത്രയും വൃത്തിയേടാക്കാൻ പറ്റുമോ? ചുമ്മാതല്ല എന്നോട് മുറിയിലേക്ക് വന്നേക്കരുതെന്ന് താക്കീത് ചെയ്തത്. ഓ, എത്ര വൃത്തിയിലും വെടുപ്പിലും വാടകയ്ക്ക് കൊടുത്തതാ. ഇതിങ്ങനെ കാണുമ്പോ ഏതെങ്കിലും ഹൗസ് ഓണർക്ക് സഹിക്കാൻ പറ്റുമോ? എനിക്കിത് കണ്ടോണ്ട് നിൽക്കാൻ മേല. ഇതിലും ഭേദം വല്ല ആമ്പിള്ളാർക്കും വാടകയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഷെടാ, ആ നീ വന്നു കഴിഞ്ഞാൽ താക്കോൽ നിന്റെ കൈ തരാൻ പറഞ്ഞു, എന്നിട്ട് തുണികളൊക്കെ എടുത്ത് അലക്കി ജോലി കയറിക്കൊള്ളാൻ ഒരു നിർദ്ദേശവും. ആന്റി മുറിയിലേക്കെങ്ങും പോവണ്ട, എന്തെങ്കിലുമൊക്കെ കണ്ട് അറ്റാക്ക് വരുത്തണ്ടെന്നൊരു ഭീഷണിയും. ഹോ, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ, നീ ആദ്യം എല്ലാം എടുത്തൊന്ന് അലക്ക്, എന്നിട്ട് ഈ മുറിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്ക്. അതുങ്ങൾക്കതൊന്നും ഇഷ്ടാവില്ല, അതുകൊണ്ട് അതുങ്ങൾ ഇങ്ങ് എത്തുന്നതിന് മുൻപ് ചെയ്യണം. ഷോ, ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ മേല. ഞാൻ വൃത്തിയാക്കിക്കോളാം. ആ, നിനക്ക് പുണ്യം കിട്ടും കൊച്ചേ. പിന്നെ ശമ്പളം ചോദിച്ചു വാങ്ങിക്കോണം, കാശിനൊന്നും ഒരു കുറവുള്ള കൂട്ടങ്ങളല്ല. കാശ് എന്നാ ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഇനങ്ങളാ. പിന്നെ ഭക്ഷണമൊന്നും പാകം ചെയ്യേണ്ടി വരില്ല, അതൊക്കെ പാഴ്സൽ വന്നോളൂ. നിനക്ക് അതുങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കാശിന്റെ നെഗളിപ്പ. ആ, എന്നാ നീ തുടങ്ങിക്കോ. എന്റെ കർത്താവേ. സിഗരറ്റൊക്കെ വലിക്കോ. ഇതിനകത്ത് താമസിക്കുന്നത് പെൺകുട്ടികൾ തന്നെയല്ലേ? കാമുത്തപ്പ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ശരത് സാർ പൂമ്പാറയിൽ പോയത് കൊച്ചം വിശ്വസിക്കുന്നത് പോലെ അവളെ കാണാൻ തന്നെ ആണെന്ന് മൂന്ന് തരം. എന്റെ മനസ്സൊന്ന് ഗണിച്ചു പറഞ്ഞ അത് തെറ്റില്ല കൊച്ചമ്മേ. സംശയിക്കണ്ട, ഇക്കാര്യത്തിൽ സന്ദേഹത്തിന്റെ കാര്യമില്ല. വർഷങ്ങൾക്ക് ശേഷവും ഭർത്താവിന്റെ മനസ്സിനെ അങ്ങോട്ട് വശീകരിക്കുന്നുണ്ടെങ്കിൽ അവൾ ചില്ലറക്കാരിയല്ല. അവളെക്കുറിച്ച് ഇപ്പോഴും ഓർക്കണമെങ്കിൽ അവൾ ശരത് സാറിനെ ഇപ്പോഴും വിളിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്.
അതല്ലെങ്കിൽ അവർക്കിടയിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ശരത് സാറിനെ ഓർമ്മിപ്പിക്കുന്ന എന്തോ ഒന്ന് അവർക്കിടയിലുണ്ട്. ഇപ്പൊ ഡൽഹിക്കൊന്നും പറഞ്ഞു പോയി. ഇതിനു മുമ്പും കൊച്ചമ്മയോട് കള്ളം പറഞ്ഞ് അവിടെ പോയിട്ടില്ലെന്ന് ആര് കണ്ടു? കൊച്ചമ്മേ, കൊച്ചമ്മ ഇവിടെ കിടന്ന് ഭർത്താവിന്റെ മേലുള്ള സംശയവും വെച്ച് വിരളി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഒന്നും രണ്ടും സംസാരിച്ച് കൊച്ചമ്മ അതെല്ലാം മറക്കാൻ തുടങ്ങുമ്പോ ഭർത്താവ് വീണ്ടും പോവും. ഇനി പോകാതിരിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അവിടെ പോണം, പൂമ്പാറയിൽ. അവിടെ ചെന്ന് അവളെ കാണണം. കൊച്ചമ്മ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല. എങ്കിൽ ആദ്യം അവളെ കാണും, കണ്ടിട്ട് അവിടെ അവസാനിപ്പിക്കണം. എവിടെ നിന്നാണോ ഭർത്താവിനെ വശീകരിക്കുന്നത് അവിടെ നിർത്തിയാൽ പിന്നെ അങ്ങോട്ട് പോവില്ല. അതാ വേണ്ടത് കൊച്ചമ്മേ. റാണി, താൻ ഇതുവരെ റെഡിയായില്ലേ? എന്താ റോഷ, കസ്തൂരിയുടെ കാര്യങ്ങൾ കേട്ടത് മുതൽ മനസ്സിന് വല്ലാത്ത വേവലാതിയായി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഒന്ന് വന്നേ. എന്താടാ, കസ്തൂരി റാണിയുടെ അനിയത്തിയാണെന്ന് നീ പറഞ്ഞതോടെ ഞാൻ അവളുടെ ജീവിതത്തെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു. എന്തൊരു ശപിക്കപ്പെട്ട ജന്മം ആ കുട്ടിയുടേത്. മനസ്സ് നിറയെ സ്നേഹവും നന്മയും ഉണ്ടായിട്ടും അവളുടെ ജീവിതം ഒരു ദുരന്തകഥ പോലെയാണ്. സത്യം പറഞ്ഞ അവളിപ്പോ എന്റെ മനസ്സിലും ഒരു നൊമ്പരമായി മാറിയിട്ടുണ്ട്. ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തണം. ആദി ഞാൻ നിന്റെ ഒപ്പമുണ്ട്. ഇപ്പം പ്രകാശിന്റെ വലയിലാണ് കസ്തൂരി. അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. അത് നീ ചെയ്യണം, ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കസ്തൂരി ഒരു സ്വസ്ഥതക്കേടാവും. കസ്തൂരി നിന്റെ ഭാര്യയുടെ അനുജത്തിയാണ്. മറ്റൊരർത്ഥത്തിൽ റാണിക്ക് മുന്നേ നീ കഴുത്തിൽ താലി കെട്ടിയവൾ. ഇപ്പൊ കസ്തൂരിയുടെ ജീവിതത്തെ പറ്റി മാത്രമേ ആലോചിക്കാവൂ. ഭാര്യയുടെ സ്ഥാനത്ത് റാണിയും. ഹായ് റാണി. ഹായ്. സ്പൈ എപ്പോഴാ വന്നത്? നന്നായി, ഞാൻ ചാരനാണല്ലേ. സാധാരണ നിന്റെ ഫോണാ വരാറ്, ഇപ്പൊ നീ തന്നെ നേരിട്ട് വന്നു. റാണി പേടിക്കണ്ട, ഞാൻ ആദ്യം കൂട്ടിക്കൊണ്ടുവന്നു വന്നല്ല. കൊണ്ടുപോവാൻ വിചാരിച്ചാലും ഞാൻ വിടില്ല. ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങിയതാ. എന്നാ വിട്ടോ, ഞാനൊരു തടസ്സമാവുന്നില്ല. ഇപ്പൊ എന്ത് രഹസ്യമായിട്ടാ വന്നത്? ഏയ്, എന്ത് രഹസ്യം? ഒരു രഹസ്യമില്ല അല്ലേ അതി? നിന്നെ എനിക്കത്ര വിശ്വാസം പോരാ. എന്നെ നീ വിശ്വസിക്കണ്ട, ഇവനെ വിശ്വസിച്ചാ മതി. അതെ, പോവാം. ഓപ്പോളിനെ കാത്തു നിൽക്കുക. ഞാൻ ഇവളെ അവിടെ വിട്ടിട്ട് വരാം. ശരിടാ. എന്നെ അവിടെ വിട്ടിട്ട് രണ്ടാൾക്കും എന്താ പരിപാടി? ഏയ്, ഒന്നുമില്ല, ഓഫീസിലെ ചില കാര്യങ്ങൾ. ശരിടാ. ശരി, ബൈ. ഞാൻ കസ്തൂരിയുമായി മുറിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തുളസി ആരോട് സംസാരിക്കുന്നത് കണ്ടു. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ തുളസിയെ കണ്ടില്ല. ഞാൻ പെട്ടെന്നെങ്കിൽ പോകുന്നു.
അതാരായിരുന്നു? ആദിത്യൻ, ന്യൂസിന്റെ വർക്ക് ചെയ്യുന്ന ആദി സാറിനെ അറിയില്ലേ? കേട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? അത് ഒരു വലിയ ന്യൂസുമായി ബന്ധപ്പെട്ട് സാറിനോട് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കസ്തൂരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. എന്തങ്ങനെ ചോദിക്കാൻ? ഏയ്, ഒന്നുമില്ല. കസ്തൂരി ആദി സാറിനറിയൂ? നീ ഇതാരോടെങ്കിലും പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എങ്കിൽ സത്യം പറ. ഞാൻ എല്ലാം നിന്നോട് പറയാം. നീ ഇതാരോടും പറയില്ലെന്ന് എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യണം. അതിന് പറ്റിയില്ലെങ്കിൽ നിനക്കറിയാവുന്ന നീ പോയി മാസിയപ്പനോട് പറ. മാസിയപ്പൻ ചോദിക്കാൻ വരുമ്പോഴേക്കും ഞാൻ മരിച്ചിരിക്കും. ഏയ്, ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചതാ. അല്ല, പ്രകാശ് എന്തിനാ പെട്ടെന്ന് എന്നെ കാണണം പറഞ്ഞേ? കസ്തൂരി നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാ. വീട്ടിൽ നിന്ന് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം അവൾക്കില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് അവൾക്ക് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കണം. അതിന് തുളസിയുടെ സഹായം എനിക്ക് വേണ്ടി വരും. തൽക്കാലം അവൾ അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് ശ്രമിക്കാം. അവൾ പഠിച്ച് ഒരു നല്ല പൊസിഷനിലെത്തണം. അതെനിക്കും അവൾക്കും ചിലരോടുള്ള പ്രതികാരം കൂടിയാ. അതുവരെ അവളെക്കുറിച്ച് മറ്റാരോടും സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. അവളിവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ചിലരവളുടെ ഭാവിക്ക് പാരയാവും. എന്ത് എന്തുകൊണ്ടെന്നൊന്നും ഇപ്പോൾ എന്നോട് ചോദിക്കരുത്. അവസരം വരുമ്പോൾ ഞാൻ പറയാം. എന്റെ മുന്നിൽ ഇപ്പോൾ അവളുടെ പഠനം തന്നെയാണ് വലുത്. ചോദിക്കട്ടെ, നിങ്ങളും കസ്തൂരിയും തമ്മിൽ എങ്ങനെ ബന്ധം? ചോദിക്കട്ടെ, നിങ്ങളും കസ്തൂരിയും തമ്മിൽ എങ്ങനെ ബന്ധം? പ്രകാശിന്റെ നാട്ടുകാരിയായ ഒരു നിരാലംബയായ പെൺകുട്ടി എന്ന് മാത്രമേ എനിക്കറിയൂ. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കസ്തൂരി പ്രകാശിന്റെ കാമുകിയാണോ അതോ ഭാര്യയോ? അതല്ല, പ്രകാശൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണോ? ആഗ്രഹിച്ചിരുന്നു എന്നത് നേരാണ്. പക്ഷെ ഇപ്പോ ഞാനിപ്പോ സംശയിക്കുന്നത് സത്യമാണെന്ന് ഈ മൗനം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പ്രകാശ, കസ്തൂരിയുടെ നെറുകയിൽ സിന്ദൂരം കണ്ടതുപോലൊരു സംശയം. അവളുടെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം കഴിഞ്ഞതാ. പക്ഷേ ഭാവിയിൽ വീണ്ടും ഒരു കല്യാണം കസ്തൂരി കഴിക്കും. അതെന്റെ തീരുമാനമാണ്. നീ ആദ്യം ഓപ്പോളത്തിനെ വിളിച്ചത് നോക്ക്. ഫ്രീ ആകുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. ചെല്ല. ഏയ് ആദി, മുന്നിലൂടെ വന്നിട്ടും അച്ഛൻ എന്നെ കണ്ടില്ലേ? അങ്കിള് പൂമ്പാറയ്ക്കൊന്നും പോയില്ലേ? എന്തിനാ? ഞാനെന്തിനാ പൂമ്പാറയ്ക്ക് പോകുന്നത്? അത് കൊള്ളാം. പൂമ്പാറ പഞ്ചായത്ത് ഓഫീസിൽ പോണം. വിവാഹ രജിസ്ട്രിയിൽ നിന്ന് കസ്തൂരിയുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പോണം. ഞാനും വരാം. നമുക്ക് റാണി ആന്റിയൊക്കെ കൂട്ടി പൂമ്പാറയ്ക്ക് ഒരു ട്രിപ്പായാലോ? അത് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇപ്പൊ വേണ്ട. കസ്തൂരിയുടെ ഭർത്താവ് ആരാണെന്ന് അറിയണ്ടേ? അതിന് പൂമ്പാറ പോകണമെന്നൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കറിയാവുന്ന ആളാ. പൂമ്പാറ പഞ്ചായത്തിൽ നിന്നൊരു ഫയൽ എടുപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലാതെ കസ്തൂരിയുടെ എക്സാം കഴിഞ്ഞില്ലേ?
അവള് കൗസ്തുഭത്തിലേക്ക് തിരിച്ചു വരുന്നില്ലേ? ഓ, മകളെ കുറിച്ച് എന്തൊരു ചിന്തയാ. നിങ്ങളുടെ മകളെ ഓർത്ത് ഞാനാ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നത്. ഞാൻ മാത്രം ടെൻഷൻ അടിച്ച പോരല്ലോ. എന്താ ആലോചിക്കുന്നേ? ആ, അങ്കിൾ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ആ പെണ്ണ് ഇന്നലെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇതുവരെ കൗസ്തുഭത്തിൽ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലേ? പിന്നെ പിന്നെ ഇവിടെ പോയി? ആ, ആർക്കറിയാം. അവൾ ആരുടെ കൂടെ വന്നത്? ഭർത്താവിന്റെ കൂടെയാണോ? ഏയ്, അതല്ല. പിന്നെ ആരുടെങ്കിലും കൂടെ പോന്നു കാണും. എന്നിട്ട് എങ്ങോട്ടാ പോയേ? ഓ, അതുങ്ങളുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ആരുടെ കൂടെ വേണമെങ്കിലും ചോദിക്കാനും പറയാനും അച്ഛനില്ലല്ലോ. അവക്കൊരു അച്ഛനുണ്ട്. അവളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടും ഞാൻ പ്രതികരിക്കാത്തത് നീ അവളുടെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാ. എന്താ ആലോചിക്കുന്നേ? ഏ, അല്ല, അവള് ഭർത്താവിന്റെ കൂടെ ആയിരിക്കും വന്നത്. അങ്കിളെ, രാധാമണിയുടെയും ചീരുവിന്റെയും മക്കളുടെ അച്ഛൻ ഒരാളാണ്. അതുപോലെ അങ്കിളിന്റെ രണ്ട് പെൺമക്കളുടെയും ഭർത്താവ് ഒരാളാ. ആദി, ആദി അവളെ ഒന്ന് അന്വേഷിക്കണം. ആ, അവള് വരുമ്പോ വരട്ടെ, ഞാൻ പോവാ. നിന്റെ റാണിയുടെ അനിയത്തിയാണവൾ. നീ അവളെ ഒരു അനിയത്തിയെ പോലെ കാണേണ്ടതാ. റാണിമോളുടെ ഭാവി ഓർത്ത ഞാനൊന്നും പറയാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അപ്പോളെ, അച്ഛന്റെ മുന്നിൽ കൂടെയാ ഞാൻ വന്നത്. അച്ഛൻ എന്നെ ഒന്നും നോക്കിയത് പോലുമില്ല. നേരെ ആദിയുടെ അടുത്തേക്ക് ഒറ്റ പോക്കാം. മരുമോനെ കണ്ടപ്പോ അച്ഛൻ മോളെ മറന്നു. ഇവിടെ പലരുടെ ശരീരം മാത്രമേ വീട്ടിനുള്ളിലുള്ളൂ, മനസ്സ് മറ്റേതോ ഒരു ലോകത്താ. അതുകൊണ്ടാ ഞാൻ മോളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്. എന്താ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം? ഇവിടെ പലരുടെ ശരീരം മാത്രമേ വീട്ടിനുള്ളിലുള്ളൂ, മനസ്സ് മറ്റേതോ ഒരു ലോകത്താ. അതുകൊണ്ടാ ഞാൻ മോളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്. എന്താ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം? ഇതിപ്പോ സാധാരണ ഉള്ളൊരു വഴക്കല്ല. രണ്ടാളും രണ്ടു വഴിക്ക് പോവുന്ന എന്റെ പേടി. എന്താ ഇപ്പോ അതിന് മാത്രം ഒരു പുതിയ ഇഷ്യൂ? ശാരി എന്താ റാണിമോളോട് പറഞ്ഞു കൊടുക്കുന്നത്? രാധാമണിയും ശരത്തും തമ്മിലുള്ള വഴക്കിന്റെ കാര്യമാണോ? റാണിമോളെ, ഓ, ഞാൻ വിചാരിച്ചു എപ്പോ വന്നു എന്ന് ചോദിക്കുമെന്ന്. അതെന്താ? അച്ഛന്റെ മുന്നിലൂടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുമോലും ചെയ്തില്ല. ഞാൻ വിചാരിച്ചു കണ്ടു കാണില്ല എന്ന്. കാണാഞ്ഞിട്ടൊന്നും അല്ല മോളെ, ആദ്യമായിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അല്ല മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? റാണിമോൾക്ക് ഇവിടെ വരാൻ പൈലറ്റ് വണ്ടിയുടെ ആവശ്യമുണ്ടോ? ഏയ്, പൈലറ്റ് വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്നും അറിയിക്കാതെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. ഉണ്ട്, റാണിമോൾ ഇപ്പൊ ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. എന്താ ആവശ്യം? ഓ, ഒന്നും അറിയില്ല അല്ലേ. ഞാൻ ഓപ്പോൾ വിളിച്ചിട്ട് വന്നതാ. നീ എന്തിനാ വിളിച്ചത്? അച്ഛനും അമ്മയും തമ്മിലുള്ള ഫൈറ്റ് കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് ബാക്കി പറവപ്പോളെ. അച്ഛൻ ഡൽഹി പോയിട്ട്? പോയിട്ട് എന്താ സംഭവിച്ചെന്ന് ഇവർക്ക് രണ്ടാൾക്കും അറിയാം. അതുകൊണ്ട് ഇവരിനി കേൾക്കണമെന്നില്ല. മോള് വാ, ഞാൻ പറഞ്ഞുതരാം. ശാരി,
നമ്മൾ അറിയാണ്ട് റാണിമോളെ വിളിച്ചു വരുത്തിയതാ. ഞാൻ ഡൽഹിക്കെന്നും പറഞ്ഞ് പൂമ്പാറയ്ക്കാ പോയതെന്ന് ശാരി റാണിമോളോട് പറയൂ. എന്തിന് പോയെന്ന് ചോദിച്ചാ എന്ത് എന്ത് പറയും? ശാരി ഇപ്പോ രാധാമണിയുടെ പക്ഷത്താ. ഇനി റാണിമോളും ഈ അച്ഛൻ മകളുടെ മുന്നിൽ ഒരാഭാസനാകും. തെറ്റാണ്ട് ഞാൻ അമ്മയും കൊണ്ട് കസ്തൂരിയുടെ വീട്ടിൽ പോയി ഈ കാവുമുത്തപ്പന്റെ പ്രതിമയും കൊടുത്ത് തിരിച്ചു വരും. പക്ഷേ എനിക്കുറപ്പുണ്ട്, നിന്റെ അച്ഛൻ പൂമ്പാറയിൽ പോയത് അവളെ കാണാൻ തന്നെയേ. നമ്മൾ പൂമ്പാറയിൽ പോയാലോ?